മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം കാത്തിരിക്കുന്ന കാത്തിരിക്കുന്ന കാത്തിരിപ്പിൻ കാത്തിരിപ്പിൻ തുലം ലജ്ജയാൽ മുഖം താഴ്ത്തിടും പടിയങ്ങൾ എന്നവിടെ വന്നു ചേരും ഞാൻ ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുവിശേഷകൻ ജെയിംസം തോമസ് നെടുമ്പാശ്ശേരി പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും കർത്താവിൻ്റെ അതിപരിശുദ്ധനാമത്തിന് മഹത്വമുണ്ടാകട്ടെ മോർണിംഗ് ബോയ്സിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കളെയും വിനയപൂർവ്വം ദൈവവചന കേൾവിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നാളേറെയായി തുടരുന്ന ഉൽപ്പത്തി പുസ്തകത്തിലൂടെയുള്ള യാത്ര ദൈവകൃപയിൽ ശരണപ്പെട്ട് ഇരുപത്തിനാലാം അധ്യായത്തിലേക്ക് നാം കടക്കുകയാണ് നമുക്ക് ഇരുപത്തിനാലാം അധ്യായത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ കൺമുൻപിൽ കർത്താവിൻ്റെ ആത്മാവ് അനേകരെ നിരത്തി നിർത്തുന്നുണ്ട് അബ്രഹാമിനെ നമുക്ക് ഇരുപത്തിനാലാം അധ്യായത്തിൽ കാണാം തൻ്റെ മകനായ ഇസഹാക്കിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു റിബേക്കയും അബ്രഹാമിൻ്റെ ദാസനായ ഒക്കെ ദൈവാത്മാവ് നമുക്ക് ഈ അധ്യായത്തിൽ കാണിച്ചു തരുന്നുണ്ട് എന്നാൽ ഇസഹാക്കിൻ്റെ വിവാഹത്തോട് ബന്ധപ്പെട്ട് ചില ചിന്തകളാണ് ദൈവകൃപയിൽ ശരണപ്പെട്ട് വരുന്ന ദിവസങ്ങളിലും ഇന്നുമായി ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇസഹാക്കിൻ്റെ വിവാഹത്തോട് ബന്ധപ്പെട്ട് ആദ്യമായി ഞാനിങ്ങനെ പറയട്ടെ അപ്പനായ അബ്രഹാമിൻ്റെ നിർബന്ധം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ച് കൽപ്പിക്കാം തൻ്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതിനൊക്കെയും വിചാരകനുമായ ദാസനോട് അബ്രഹാം പറഞ്ഞത് നിൻ്റെ കൈ എൻ്റെ തുടയിൻ കീഴേ വെക്കുക ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്നികമാരിൽ നിന്ന് നീ എൻ്റെ മകന് ഭാര്യ എടുക്കാതെ എൻ്റെ ദേശത്തും എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകനായ ഇസഹാക്കിന് ഭാര്യ എടുക്കുമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെക്കൊണ്ട് സത്യം ചെയ്യിക്കും ഇവിടെ വിവാഹത്തോട് ബന്ധപ്പെട്ട് അപ്പനായ അബ്രഹാമിൻ്റെ നിർബന്ധം കാണുവാൻ സാധിക്കുന്നു ഈ നിർബന്ധത്തിനൊരു പ്രത്യേകതയുണ്ട് അത് ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ലാത്ത നിർബന്ധമായിരുന്നു ദൈവസന്നിധിയിൽ ദൈവജനത്തിൽ നിന്ന് ഇത്തരമൊരു നിർബന്ധം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യേകിച്ചും വിവാഹത്തോട് ബന്ധപ്പെട്ട് അനേക കോംപ്രമൈസുകൾ അനുരഞ്ജനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും മറ്റുള്ളവരോട് പലതിലും കണിക്ഷക്കാരായവർ പോലും അവരവരുടെ ഭവനങ്ങളിലെ വിഷയങ്ങൾ വരുമ്പോൾ കണ്ണടയ്ക്കുകയും പോട്ടെ എന്ന മട്ടിൽ നിൽക്കുകയും ചെയ്യുന്ന ദുഃഖകരമായ വസ്തുത നമുക്ക് സമൂഹത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ അബ്രഹാമിനെ നോക്കുക തൻ്റെ ഭവനത്തിനകത്ത് തന്നെ ഒരു വലിയ നിർബന്ധം മകൻ്റെ വിവാഹത്തോട് ബന്ധപ്പെട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഞാനിങ്ങനെ ഓർമ്മിപ്പിക്കാം ഇത്തരം കണിശമായ നിർബന്ധങ്ങളായിരുന്നു അബ്രഹാം എന്ന വലിയ മനുഷ്യൻ്റെ ജനമധ്യത്തിലെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം പ്രിയമുള്ളവരെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളാണല്ലോ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ അനുഗ്രഹീതനാക്കി തീർത്തത് നമുക്ക് പിൻപറ്റുവാൻ കൊള്ളാകുന്ന ഒരു ധന്യനായ മനുഷ്യനാക്കി തീർത്തത് വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ നിർബന്ധപൂർവമായ തീരുമാനങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലെടുത്താൽ പിൻപറ്റാൻ അനേകരുണ്ടാകും മാതൃകകളായി നമ്മളെ കാണും എന്നുള്ളത് മറക്കരുത് ഇത്തരത്തിൽ തൻ്റെ കുടുംബത്തിലുള്ള ആ നിർബന്ധം മകൻ്റെ വിവാഹത്തോട് ബന്ധപ്പെട്ടുള്ള നിർബന്ധവും മറ്റും അദ്ദേഹത്തിൻ്റെ രണ്ട് തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുക ഒന്ന് തൻ്റെ കുടുംബത്തിനകത്തുള്ള വീട്ടിനകത്തുള്ള സാക്ഷ്യമാണത് നോക്കുക മുപ്പത്തിയഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇരുപത്തിനാലാം അധ്യായത്തിൽ എലയാസർ പറയുന്ന വാക്കിങ്ങിനെയാണ് യഹോവ എൻ്റെ യജമാനനെ ഏറ്റവും അനുഗ്രഹിച്ചു അവൻ മഹാനായിത്തീർന്നു തൻ്റെ കുടുംബത്തിനുള്ളിൽ തൻ മഹാനായിത്തീരുന്നു കുടുംബത്തിനുള്ളിൽ നിന്ന് പ്രാപിക്കുന്ന അനുഗ്രഹീതമായ സാക്ഷ്യം ഒരു ദാസൻ അത് ഏറ്റുപറയുകയാണ് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഭവനത്തിനകത്ത് സാക്ഷ്യം പ്രാപിക്കാനായിട്ട് സാധിക്കണം പ്രത്യേകിച്ചും വിവാഹകാര്യങ്ങളോട് ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളുടെ അപ്പനും അമ്മയും ദൈവമുൻപാകെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുകയില്ല എന്നൊരറിവ് ഉറച്ച അറിവ് അവർക്കുണ്ടാകണം അങ്ങനെ വരുമ്പോൾ അവർ തെറ്റിപ്പോകുവാൻ ഇടയാകയില്ല അബ്രഹാമിൻ്റെ തീരുമാനം എത്ര അനുഗ്രഹീതമാണ് തന്നെയുമല്ല ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഹിത്യർ പറയുന്ന കാര്യവും നമുക്കറിയാം നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാകുന്നു സമൂഹത്തിൽ തനിക്ക് ഉറച്ചൊരു സാക്ഷ്യം പ്രാപിക്കാനായിട്ട് കഴിഞ്ഞിരുന്നു പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ ചില തീരുമാനങ്ങൾ വീടിനകത്ത് മാത്രമല്ല വീടിന് പുറത്തും പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ദൈവസന്നിധിയിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നവരെയാണ് അതിൽ ഉറച്ചു നിൽക്കുന്നവരെയാണ് സ്വർഗം മാനിക്കുന്നത് സ്വർഗം മാതൃകകളായി ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലാത്ത വിഷയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യരുത് ശരിയല്ല എന്ന് പറയേണ്ടിടത്ത് ശരിയല്ല എന്ന് തന്നെ പറയുവാനുള്ള ആർജവം ആത്മീകമായ തൻ്റെ ഇടം നമുക്കുണ്ടാവണം മനുഷ്യത്വപരമായിട്ടുള്ള പരിഗണന നൽകുമ്പോഴും ദൈവത്തിൻ്റെ തീരുമാനങ്ങൾക്ക് വ്യതിചലനം വരുത്തുവാൻ ദൈവം ഒരാൾക്കും അനുവാദം തരുന്നില്ല പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോകുന്ന വിശുദ്ധിയിലേക്കും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന വേർപാടിലേക്കും തിരികെ വരുവാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം ദൈവജനത്തിനുണ്ട് യാക്കോബിൻ്റെ ലേഖനം നാലാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെയും അറിയുന്നതുപോലെയും ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ് അബ്രഹാമിനെ ശ്രദ്ധിച്ചു നോക്കുക ലോകസ്നേഹം ശത്രുത്വമാണ് എന്ന ബോധ്യം ഈ പഴയ നിയമഭക്തൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്തിരുന്നു എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും വളരെ സ്നേഹത്തോടെ പറയട്ടെ പറയുന്നത് ജീവിതത്തിൽ പാലിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് നാം പറയുന്നത് ജീവിതത്തിൽ പാലിക്കാതെ ഇരുന്നാൽ ആളുകൾ എങ്ങനെ കർത്താവിനെ അറിയും എന്ന ചോദ്യത്തിന് നാം തലകുനിച്ച് നിൽക്കേണ്ടതായിട്ട് വരും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വിവാഹത്തോട് ബന്ധപ്പെട്ട ഈ വലിയ തീരുമാനം നമ്മുടെ ഭവനങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിലാക്കുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ